ആള് നല്ല സന്തോഷത്തിലാണല്ലോ. നീ അന്ന് പറഞ്ഞ മാതിരി ഡിയോംസിന്റെ വില്ല ഞാൻ അങ്ങെടുത്ത്. ഇപ്പൊ എന്റെ ഫാമിലി വളരെ ഹാപ്പി. യാഥാർത്ഥ്യമാക്കാം വീടെന്ന സ്വപ്നം. ഡി ഹോംസ് വില്ലാസ് മഞ്ചേരി. കോവിഡ് 19 രണ്ടാം തരംഗത്തിൽ വീടുകളും പൊതുസ്ഥാപനങ്ങളും അണുവിമുക്തമാക്കി ഏറനാട് താലൂക്കിലെ റെഡ് ക്രോസ് അംഗങ്ങൾ. 30 ദിവസത്തിനുള്ളിൽ 300-ലധികം വീടുകളും സ്ഥാപനങ്ങളുമാണ് ഇവരുടെ നേതൃത്വത്തിൽ അണുവിമുക്തമാക്കിയത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പൂർണ്ണ ആരോഗ്യ സുരക്ഷയോടെ താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വനിതകൾ ഉൾപ്പെടെ 50-ലേറെ റെഡ് ക്രോസ് സന്നദ്ധ സേവകരാണ് അണുനാശന ചലഞ്ചിൽ പ്രവർത്തിച്ചു വരുന്നത്. ഇതിന്റെ ഭാഗമായി 1 മുതൽ 30 വരെയുള്ള ദിവസത്തിനുള്ളിൽ ഇവർ വൃത്തിയാക്കിയത് 300-ലേറെ കേന്ദ്രങ്ങൾ. ഫോഗിൻ മെഷീൻ ഉപയോഗിച്ചാണ് അണുനശീകരണം നടത്തുന്നത്. അണുനശീകരണം നടത്തുന്നതിനായി ആവശ്യക്കാർക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണെന്നും മുൻഗണനാ അടിസ്ഥാനത്തിൽ 24 മണിക്കൂറിനകം സ്ഥലത്തെത്തി അണുനശീകരണം പൂർത്തിയാക്കുമെന്നും അംഗങ്ങൾ പറഞ്ഞു. ഏറനാട് താലൂക്ക് ആസ്ഥാന കാര്യാലയവും അനുബന്ധ ഓഫീസുകളും പോലീസ് ട്രാഫിക് യൂണിറ്റും അണുവിമുക്തമാക്കിയതോടെ റെഡ് ക്രോസ് ഏറനാട് താലൂക്ക് പ്രസിഡന്റും തഹസിൽദാരുമായ കെ ബലരാജൻ ചലഞ്ച് 300 പ്രഖ്യാപനം നടത്തി. താലൂക്ക് ചെയർമാനും ജില്ലാ സെക്രട്ടറിയുമായ ഹുസൈൻ വല്ലാഞ്ചിറ അധ്യക്ഷത വഹിച്ചു. പി കെ സലാം, മുജീബ് മുട്ടിപ്പാലം, ഷാജി കെ പവിത്രം, റിനോ കുര്യൻ, എ പി അലി, സലീന ബേബി, ദിവ്യ മനീഷ്, ചന്ദ്രൻ പുല്ലഞ്ചേരി, കെ മുഹമ്മദ് അലി, റഷീദ് മലപ്പുറം, സുബേർ ബാബു എന്നിവർ സംബന്ധിച്ചു. രണ്ടാംഘട്ട കോവിഡിൻ്റെ അതിവ്യാപനത്തിൽ ഏറനാട് താലൂക്കിൽ റെഡ് ക്രോസ് സൊസൈറ്റി 30 ദിവസം കൊണ്ട് 300 വീടുകളും സ്ഥാപനങ്ങളും അണുവിമുക്തമാക്കാൻ വേണ്ടി സാധിച്ചു. ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതിനിടയ്ക്ക് 300 വീടുകൾ അതുപോലെ സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള 300 കേന്ദ്രങ്ങൾ ഫോഗ് ചെയ്തും മറ്റു രീതിയിലൊക്കെ അണുനാശനം ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഏറനാട് താലൂക്ക് കമ്മിറ്റിക്ക് സാധിച്ചു. ഏറനാട് താലൂക്ക് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രസിഡൻ്റ് ബഹുമാനപ്പെട്ട തഹസിൽദാർ അദ്ദേഹത്തിൻ്റെ പരിപൂർണമായ സഹായത്തോടെ സഹകരണത്തോടെയാണ് ഈ പരിപാടികളെല്ലാം തന്നെ താലൂക്കിൽ നടപ്പിലാക്കി വരുന്നത്. അതിവ്യാപനത്തെ ചെറുക്കാനും അതിവ്യാപനത്തിന് എതിരായി സുരക്ഷാ വലയം തീർക്കുന്നതിനും വേണ്ടി വ്യത്യസ്തമായ ഒട്ടേറെ പരിപാടികളാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ചെയ്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, പട്ടണവിശേഷം ടിവി.